ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേപ്പ് ജ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തിക്നെസ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ, ഞാൻ 1/2 കിലോ ജ്യൂസ് മുന്തിരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ, ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ്. മുന്തിരിയുടെ മുകളിൽ നിൽക്കത്തക്ക വിധം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് ആവണ്ട. അപ്പോൾ ഇത് ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് തിള വരുമ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് പൊട്ടി വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ഞാനപ്പോൾ ഇതിൽ നിന്ന് അല്പം മുന്തിരി മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ജ്യൂസിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനാണ്. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റിയിരുന്നു. ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ അതാ ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മുന്തിരി അധികം മധുരമുണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇതപ്പോൾ ക്രഷ് ചെയ്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് സ്പീഡിലിട്ട് അടിച്ചെടുക്കരുത്. പിന്നെ അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കുരുവൊന്നും അടിയാതെ തന്നെ നല്ലതിൽ കിട്ടും. ഇങ്ങനെ ചൂടാക്കി ജ്യൂസ് അടിക്കുമ്പോൾ ഇത് നല്ല കളറും നല്ലൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. നല്ല തിക്നെസ്സായ ജ്യൂസ്. ഞാനിപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുന്തിരിയുടെ തൊലി കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.